എറണാകുളം ജില്ലയിൽ കോവിഡ് ബാധിതരിൽ ഏറെയും ചെറുപ്പക്കാർ. ഇതുവരെ രോഗം ബാധിച്ച 3873 പേരിൽ 800 പേർ 21-നും 30-നും മധ്യേ പ്രായമുള്ളവരാണ്. 621 പേർ 31-നും 40-നും മധ്യേ പ്രായമുള്ളവർ. 10 വയസ്സ് വരെയുള്ള 271 കുട്ടികൾക്കാണ് കോവിഡ് ബാധിച്ചത്. അതേസമയം പശ്ചിമ കൊച്ചിയിൽ രോഗവ്യാപനം രൂക്ഷമാകുന്നു. ഇന്നലെ മാത്രം 70 പേർക്കാണ് പശ്ചിമ കൊച്ചിയിൽ രോഗം സ്ഥിരീകരിച്ചത്. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്മിത, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഏതായാലും നമ്മുടെ എറണാകുളം ജില്ലയിൽ വലിയ ഗുരുതരമായൊരു ഇതിലേക്കാണ് പോകുന്നത്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സ്മിത? എറണാകുളം ജില്ലയിൽ ചെറുപ്പക്കാരിലെ ഈ രോഗവ്യാപനം ആശങ്കപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇതുവരെ രോഗം ബാധിച്ച ആളുകളിൽ 3873 പേർക്കായിരുന്നു രോഗം ബാധിച്ചത്. ഇതിൽ തന്നെ 21-നും 30-നും മധ്യ പ്രായമുള്ള 800 പേർക്കാണ് രോഗം പിടിപെട്ടിരിക്കുന്നത്. മാത്രമല്ല 31-നും 40-നും മധ്യ പ്രായമുള്ള 621 പേർക്ക് രോഗം പിടിപെട്ടിട്ടുണ്ട്. 41-നും 50-നും മധ്യ പ്രായമുള്ള 450-ഓളം പേർക്കാണ് രോഗം പിടിപെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കുട്ടികളിലും രോഗവ്യാപനം കാണുന്നുണ്ട്. 10 വയസ്സ് വരെയുള്ള 273-ഓളം കുട്ടികൾക്കാണ് രോഗം ഇതുവരെ പിടിപെട്ടിരിക്കുന്നത്. കൂടാതെ പശ്ചിമ കൊച്ചിയിൽ രോഗവ്യാപനം ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ പശ്ചിമ കൊച്ചിയിൽ 70-ഓളം പേർക്കാണ് രോഗം ബാധിച്ചത്. ഇതിലേറെയും ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് നിരാശാകരമായ വാർത്ത. കാരണം ചെറുപ്പക്കാർ കൃത്യമായിട്ടുള്ള ഒരു രോഗവ്യാപനം ഉണ്ടാവുന്നു. അപ്പൊ തന്നെ സാമൂഹിക അകലം ചെറുപ്പക്കാർ പാലിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും എറണാകുളം ജില്ലയിൽ ചെറുപ്പക്കാരിൽ രോഗം കാര്യമായി തന്നെ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ജില്ലയിൽ ചികിത്സയിലുള്ളവർ 1701 പേരാണ് നിലവിൽ ജില്ലയിൽ ചികിത്സയിലുള്ളത്. മാത്രമല്ല മൂവാറ്റുപുഴ, കോതമംഗലം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ കാര്യമായി രോഗം വ്യാപിക്കുന്നുണ്ട് സ്മിത. ശരി, സഹിൻ ആന്റണിയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.